അനസ് റളിയല്ലാഹു അൻഹു അവരുടെ മകളുടെ സംഭവം പറയുന്നുണ്ട്. ജാഅത്തി ഇംറാഅത്തു ഇലാ റസൂലില്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഫഖാലത്, അന്നൊക്കെ നബി തങ്ങളുടെ മുമ്പിലേക്ക് വന്ന് പെണ്ണുങ്ങൾ, ചില പെണ്ണുങ്ങളൊക്കെ പറയും, നബി എന്നെ നിങ്ങൾ വിവാഹം ചെയ്തേക്കി. എന്തിനാ പറയുന്നത്? അല്ലാഹുവിന്റെ റസൂലിന്റെ കൂടെ സ്വർഗത്തിൽ ഇരിക്കാനാണ്, തങ്ങളുടെ ഭാര്യയാകാനുള്ള പദം, ആ ഒരു ഭാഗ്യം ലഭിക്കാൻ വേണ്ടി പറയാണ്. അങ്ങനെ ഇരിക്കുമ്പോ ഒരു പെണ്ണ് വന്നു, യാ റസൂലല്ലാഹ് അലക ബി ഹാജ, എന്നെ കല്യാണം കഴിക്കണോ നബിയെ, എന്നെ അങ്ങേക്ക് വേണോ എന്ന ചോദ്യം ചോദിച്ചു. قالت بنت انس انس رضي الله عنه ന്റെ മകൾ പറഞ്ഞു, മാ അഖല്ല ഹയാഹ, തീരെ ഒരു നാണമില്ലാത്ത പെണ്ണ്, വാ സൗഅത, എന്തൊരു മോശമാണിത്, അലക ബി ഹാജ എന്നറേ, എന്നെ കൊണ്ട് നിനക്ക് വല്ല ആഗ്രഹമുണ്ടോ എന്ന ആ വാക്കിന്റെ അർത്ഥം അതാണ്. അതുകൊണ്ടായി അനസ് റളിയല്ലാഹു അൻഹു മകൾ പറയാണ്, വാ സൗഅത, മാ അഖല്ല ഹയാഹ, ലജ്ജയില്ലാത്തൊരു പെണ്ണ്, എന്തൊരു മോശം. പറഞ്ഞപ്പോ വാപ്പയായ അനസ് ഇബ്നു മാലിക് റളിയല്ലാഹു അൻഹു പറഞ്ഞു, ഹിയ ഖൈറു മിൻകി, നിന്നേക്കാളൊക്കെ ഖൈറാണ് പെണ്ണേ. ആ പറഞ്ഞ പെണ്ണ് നിന്നേക്കാൾ ഖൈറാണ്, സ്വന്തം മകളോട് പറയാണ്. റഗിബത്ത് ഫിൻ നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഫഅറളത് അലൈഹി നഫ്സഹ, അല്ലാഹുവിന്റെ റസൂലിനോട് ആഗ്രഹം തോന്നിയിട്ട്, അല്ലാഹുവിന്റെ റസൂലെ നിങ്ങൾ എന്നെ കല്യാണം കഴിക്കുമെന്നല്ലേ പെണ്ണ് ചോദിച്ചിട്ടുള്ളൂ, അല്ലാഹുവിന്റെ റസൂലിനോട് സ്നേഹം തോന്നിയ പെണ്ണല്ലേ, എന്നെക്കാളോ ഖൈറന്നാണെന്ന് സ്വന്തം മകളോട് അനസ് റളിയല്ലാഹു തആല ഈ ഹദീസൊക്കെ ഉദ്ധരിച്ചുകൊണ്ട് ഉലമാർ പറയാണ്, അന്ന് നിക്കാഹ് കല്യാണം എന്ന് പറഞ്ഞ സംഗതികൾ ഇത്രയേ വേണ്ടു. അത് ആ ഞാൻ നിന്നെ നിക്കാഹ് ചെയ്യാണെന്ന് പറഞ്ഞാൽ അവിടെ ഈജാബും കബൂലുമായി, അവിടെ നിക്കാഹ് നടന്നു, ഇത്രയേ ആവശ്യമുള്ളൂ. ഈ ചടങ്ങാണ് നമ്മളങ്ങോട്ട് വലുതാക്കി വലുതാക്കി ആലോചിക്കുമ്പോഴും മനുഷ്യന്മാര് പേടിക്കുന്ന രീതിയിലേക്കായി തീർന്നത്. അല്ലെ, പെൺകുട്ടി ജനിക്കുമ്പോഴേക്ക് ആലോചിക്കുന്ന പടച്ചോനെ ഇവിടെ കല്യാണം കഴിക്കണം, കഴിച്ചുവിടണല്ലോ എന്നാണ്. ഇവിടെ ചെറിയ പൈതൽ ജനിച്ചപ്പോ സുബ്ഹാനല്ലാഹ്, ആരാണ് ഇങ്ങനെയൊക്കെ മാറ്റിയത്? നമ്മളാണ്. അള്ളാന്റെ ശരീഅത്ത് നമ്മുടെ മുമ്പിൽ ഉണ്ടായിരിക്കെ നമ്മളായിട്ടുണ്ടാക്കിയ അനാവശ്യങ്ങളാണ് ഇതൊക്കെ. അതുകൊണ്ട് അല്ലാഹുവിന്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളും അവിടുത്തെ അസ്ഹാബും കാണിച്ച ശരീഅത്തിലേക്ക് നിക്കാഹുകളെ, ചടങ്ങുകളെ, നമ്മുടെ വിവാഹ ചടങ്ങുകളെ വളരെ ലഘുവായി, വളരെ വളരെ എളുപ്പമുള്ളതായി അല്ലാഹുവിന്റെ ദീൻ കാണിച്ച രീതിയിലേക്ക് കൊണ്ടുവരെ. അല്ലാഹു തആല സഹായിക്കുമാറാകട്ടെ. എന്നൊക്കെ മഹർ കൂട്ടി ചോദിക്കുന്ന കാലമാണ് ഇടപെട്ടിട്ടുണ്ട്. അറബ് ലോകത്തുള്ള വിഷയം അതാണ്, നമ്മളുടെ സ്ത്രീധനമാണ്. പറഞ്ഞിട്ടുണ്ട് സ്ത്രീധനം ഹലാലോ ഹറാമോ എന്നൊരു മസ്അലയുടെ ഒരു ചർച്ചയല്ല വിഷയം, നമ്മൾ മനസ്സിലാക്കണം എന്താണ് അവിടെ വിഷയം. അത് ഒച്ചടിക്ക് ഇത് ഹലാലാണ് അല്ലെങ്കിൽ സ്ത്രീധനം ഹറാമാണ് എന്ന് ഒച്ചടിക്ക് പറഞ്ഞാൽ ഹലാലാകുന്ന ചില വശം ഹറാമാകുകയും ഹറാമാകുന്നത് ഹലാലാവുകയും ചെയ്യും. നമ്മൾ വിശദീകരിച്ച് മനസ്സിലാക്കണം. നിങ്ങൾ മനസ്സിലാക്കിയിട്ടുണ്ട് എന്നാണ് എന്റെ ധാരണ. അതാണ് മുമ്പ് ചർച്ച ചെയ്തിട്ടുണ്ടോ എന്ന് തോന്നുന്നു. എപ്പോഴാണ് ഇത് ഹലാലാവുക? ഒരു മുതലാളിയായ വാപ്പ തന്റെ മരുമകനായ പുതിയാപ്പിളക്ക് എന്തെങ്കിലും ഒരു ഹദിയ, ഒരു സമ്മാനം ഇയാൾ കൊടുക്കാൻ അയാൾക്കത് കഴിയും. അയാളുടെ സമ്പത്ത് ഹലാലായ സമ്പത്ത് എന്ന് കൊടുക്കുക, അയാളെല്ലാവർക്കും കൊടുക്കുന്ന ആളാണ്. സ്വന്തം മരുമകനായപ്പോ തനിക്ക് ഇഷ്ടപ്പെട്ട ഒരു മകനാണ്, തന്റെ മകനെ പോലെ ആവേണ്ട ആളാണ്, അയാൾക്ക് ഇതാ ഒരു സമ്മാനം കൊടുക്കുന്നു. ഹലാലാണ്, ജായിസാണ്. ഹദിയ ജായിസല്ലേ? ജായിസാണ്. ഒരാൾ വന്ന് ചോദിക്കാൻ അല്ലെങ്കിൽ ആവശ്യപ്പെടുക, എനിക്ക് ഇത്ര വേണം, ഇത്ര തരണം, ഇത്ര കൊടുക്കോ, ഇല്ലേ, ഈ അമ്മാവന്മാരെ വല്ലാത്ത റോൾ ആർപ്പിക്കും. ഈ അമ്മാവന്മാർക്ക് ഈ പണി ആരാ കൊടുത്തത് എനിക്കറിയില്ല. അമ്മാവന്മാരാണ് ഈ പണിയിലൊക്കെ ഇടപെടുക. അത് അമ്മാവൻ പറയട്ടെ. ഏതായി അമ്മാവന്മാർ? അള്ളാഹുവിന്റെ റസൂലിന്റെ ദീനിന്റെ അഹ്കാമുകൾ ഉണ്ടായിരിക്കെ അതിനെ നമുക്ക് ചാടിക്കടക്കാൻ പറ്റുമോ? നമ്മൾ ഈ കച്ചവടവൽക്കരിക്കുന്ന രീതി നിർത്തണ്ടേ? എത്ര മോശമാണത്. പെണ്ണിനെ കച്ചവടവൽക്കരിക്കില്ലേ? അത് നിക്കാഹിന്റെ പേരിൽ നയാ പൈസ ഒരാളോട് ചോദിക്കാനുള്ള അവകാശം ശറഅ് നൽകിയിട്ടില്ല. നമുക്കൊരു അവകാശം തന്നെ ചോദിക്കാൻ പറ്റുള്ളൂ. നീ നിന്റെ കയ്യിൽ നിന്ന് മഹർ കൊടുത്ത് സ്വീകരിക്കേണ്ടതിന് പകരം അയാളുടെ അടുത്ത് നിന്ന് ഇങ്ങോട്ട് വാങ്ങിക്കേ. ഇത് എന്ത്, എവിടുത്തെ റൂളാണ്? അങ്ങനെ ഒരു റൂള് ശരിയാക്കി ഇല്ല. ഒന്ന്, പിന്നെ നിങ്ങൾ ചോദിച്ചു, ചോദിച്ചാൽ ഫീ അംവാലിഹിം ഹഖ്ഖുൽ ലിസ്സാഇലി വൽ മഅലൂം വൽ മഹ്റൂം അല്ലേ? ദരിദ്രന്മാരായ ആളുകൾക്ക്, ചോദിച്ചു വരുന്നവർക്ക് നിങ്ങളുടെ സമ്പത്തിൽ അവകാശമുണ്ട്. ഇതൊക്കെ പറഞ്ഞ ആൾക്കാരോ എന്തൊക്കെയോ ഫിത്തിനൊക്കെ പറയും. ചോദിച്ചവരിന് കൊടുക്കാൻ പറ്റുന്നത്, അത് യാചകന്മാരെ സംബന്ധിച്ച് പറഞ്ഞ ആയത്താണ്. യാചിച്ച് ചോദിച്ചു വരുന്നവന് നീ കൊടുത്തോ എന്നതിന്റെ അർത്ഥം, ചോദിച്ചാൽ നിങ്ങൾ കൊടുത്തോളൂ. സുബ്ഹാനല്ലാഹ്, അങ്ങനെന്തതിന് അർത്ഥം വെക്കല്ലേട്ടോ. അതിനൊന്നും അങ്ങനെയല്ല അർത്ഥം. അതല്ല അവൻ ഖുർആന്റെ കോൺടെക്സ്റ്റ് മനസ്സിലാക്കാത്തത്. ഇവിടെയാണ് ചർച്ച വന്നത്.
ഒരു മനുഷ്യൻ നിർബന്ധിതാവസ്ഥയിൽ ഒരു പിതാവ് കൊടുക്കാൻ തന്റെ മരുമകൻ ഇത്ര ആവശ്യപ്പെട്ടു, അവന് ഇത് വേണം അത് വേണം, അറയുടെ സെറ്റപ്പ് ഇത്ര വേണം. നമ്മുടെ നാട്ടിലൊക്കെ ഒരു പത്രം ഒരു റിപ്പോർട്ട് ഒരു റിസർച്ച് നടത്തിയിരുന്നു വിവാഹ മോചനങ്ങളെ സംബന്ധിച്ച്. ഞാൻ അത്ഭുതപ്പെട്ട റിപ്പോർട്ട് കണ്ടപ്പോ അറയുണ്ടാക്കിയപ്പോ അറക്കാരായ ആളുകളുടെ പ്രദേശം അറയ്ക്ക് മരം അടിച്ചു കൊണ്ടുവന്നപ്പോ അവിടുത്തെ ഫർണിച്ചർ മരത്തിന്റെ തേക്കിന്റെ ഡിസൈനേ ഉണ്ടായുള്ളൂ, ഒറിജിനൽ തേക്കല്ലായിരുന്നു. അതുകൊണ്ട് ഇവിടെ വേണ്ട. ഒരു അഡ്വക്കേറ്റ് എഴുതിയതാണ് അദ്ദേഹം ഒരു കേസ് ഡീൽ ചെയ്തപ്പോ പ്രശ്നം ഇതായിരുന്നു, തേക്കിന്റെ ഡിസൈൻ കൊടുത്തിട്ടുള്ളൂ. കണ്ടല്ലോ കോൺക്രീറ്റിനൊക്കെ മരത്തിന് ഡിസൈൻ കൊടുക്കൂലേ. സുബ്ഹാനല്ലാഹ്. അപ്പൊ തേക്കല്ലായിരുന്നു മരം, അതുകൊണ്ടത് ഞങ്ങളൊന്ന് ചീപ്പാക്കിയില്ലേ. എന്താണ്, ആരാണ് ഇവർക്ക് ഇജ്ജത്ത് കൊടുക്കുക? അള്ളാഹു കൊടുക്കാത്ത ഇജ്ജത്ത് ആര് കൊടുക്കും? അള്ളാഹു ഇജ്ജത്ത് കൊടുക്കാൻ വിചാരിച്ചില്ലെങ്കിൽ ആര് ഇജ്ജത്ത് കൊടുക്കും? സുബ്ഹാനല്ലാഹ്. അതിന്റെ പേരിൽ ഇതാ തൊലാഖ്. എന്തൊക്കെയാ വിഷയം? അപ്പോ ഇമാമന ഗസാലി റളിയല്ലാഹു അൻഹു ഇവിടെ ഒരു വിഷയം സൂചിപ്പിക്കുന്നത് ഇതാണ്, ഒരു മനുഷ്യന്റെ ഒരു സ്വത്തും ഒരാളുടെ തൃപ്തിയില്ലാതെ ഉപയോഗിക്കൽ ഹലാലല്ല, അനുവദിക്കപ്പെട്ടതല്ല. മനസ്സിലാക്കണം, നിങ്ങളുടെ തൃപ്തിയില്ലാതെ ഒരു ദിർഹമോ അര ദിർഹമോ അതിന്റെ പകുതി അതിന്റെ ഒന്നും നിങ്ങളുടെ സമ്മതമില്ലാതെ എനിക്ക് ഉപയോഗിക്കാൻ പറ്റൂല. എന്റേത് നിങ്ങൾക്കും, ഏതൊരാൾക്കും മറ്റൊരാളിന്റേത് അയാളുടെ തൃപ്തിയില്ലാതെ ഉപയോഗിക്കാൻ പറ്റൂല. ആ ഹദീസ് വളരെ വ്യക്തമാണല്ലോ, വളരെ വ്യക്തമാണ്. ഒരാളുടെ തൃപ്തിയില്ലാതെ രവ ഇല്ലാതെ ഉപയോഗിക്കാൻ പറ്റൂല. ഇനി നിങ്ങൾ പറഞ്ഞുതരും, സ്വന്തം താമസിക്കുന്ന പുരയിടം അയാൾ വിൽക്കാണ്, എന്തിന്? സ്വന്തം മകളെ കെട്ടിക്കാൻ. എന്നിട്ട് ഇയാള് പോവാണ് എങ്ങോട്ട്? വാടകക്ക് താമസിക്കാൻ. സ്വന്തം ഇരിക്കുന്ന പുര വിറ്റാലുണ്ടോ? ആ പൈസയ്ക്ക് ഒരു പുര കിട്ടുന്ന നാട്ടിൽ ഈ മനുഷ്യൻ ഇങ്ങനെയൊക്കെ ത്യാഗം ചെയ്ത് എന്റെ മരുമകന് കൊടുക്കുന്ന ഈ സ്വത്ത് ഹൃദയത്തിന്റെ താല്പര്യം കൊണ്ടാണ് എന്ന് കോമൺ സെൻസ് ഉള്ള ഒരാൾക്ക് മനസ്സിലാവൂലേ? ആണോ ചെയ്യാൻ പറ്റും ഇങ്ങനെ? സ്വന്തം മിരിക്കക്കൂര വരെ വിറ്റിട്ട് സ്ത്രീധനം കൊടുക്കുന്നത് അയാളുടെ തൃപ്തിയുള്ള സ്വത്താണോ? പറ്റില്ല, ഹലാലല്ല. എന്തുകൊണ്ട് ഹലാലല്ല? അയാൾക്ക് തൃപ്തിയില്ലാത്ത മുതലാണ്. പക്ഷേ നാട്ടു നടപ്പ് അങ്ങനെയല്ലേ, കുട്ടിനെ കല്യാണം കഴിച്ചു കൊടുക്കുക, ഇത്ര കൊടുക്കണ്ടേ? ഇങ്ങനെ നിർബന്ധിതാവസ്ഥയിൽ നാട്ടുകാരും മഹല്ലിലും ഗൾഫിലൊക്കെ പിരിവിട്ടിട്ട് ഒരു കുഞ്ഞിനെ കല്യാണം കഴിച്ചു കൊടുക്കാൻ എങ്ങനെയാണ് ഈ പുതിയ അപ്പിളെ ഈ മുതല് തന്റെ പേരിൽ അത് സ്വീകരിക്കുക? ആ പെണ്ണിനാണെങ്കിൽ ഓക്കെ, അൽഹംദുലില്ല, ആ പെണ്ണിന് വാപ്പ കൊടുത്തതാണ്, അങ്ങനെയാണ്. എന്നല്ലാതെ തനിക്കാണ് ഈ സ്വത്ത് എന്ന് പറഞ്ഞ് ഒരാളുടെ പൂർണ്ണ തൃപ്തിയില്ലാതെ ഒരു സമ്പത്ത് എങ്ങനെ ഒരാൾക്ക് ഉപയോഗിക്കാൻ പറ്റും? ഇത്ര മനസ്സിലാക്കിയാൽ ഈ വിഷയം തീർന്നു. ഇതിൽ ഹലാലോ ഹറാമോ എന്ന് സമസ്തയുടെ ഫത്വ എന്തെയാണെന്ന് ഒച്ചപ്പാടുണ്ടാക്കല്ല. സമസ്ത ദീനിന്റെ മസ്അലയെ പറയൂ. ഹലാല് ഹലാലായിട്ട് തന്നെ പറയണം, ഹറാം ഹറാമാണ്. അപ്പൊ ഇതിലെല്ലാം ഈ പറഞ്ഞതിലൊക്കെ സ്ത്രീധനമാണ്. അവിടെ ഹദിയായി കൊടുത്താലും സ്ത്രീധനെന്നേ പറയുള്ളൂ, ചോദിച്ചു വാങ്ങിയാലും സ്ത്രീധനെന്നേ പറയുള്ളൂ. ഹലാലാകുന്നതുണ്ട്, ഹലാലാകാത്തതുമുണ്ട്. നമ്മളത് വേർതിരിച്ച് മനസ്സിലാക്കണം. ഉമർ ഫാറൂഖ് റളിയല്ലാഹു അൻഹു അന്ന് മഹർ കൂട്ടിച്ചോദിച്ച സമയത്താണ് ഹാനായ ഉമർ ഫാറൂഖ് റളിയല്ലാഹു അൻഹു അലാ ലാ തുഗാലു ഫീ സദഖാത്തിൻ നിസാ, പെണ്ണുങ്ങളുടെ മഹറിന്റെ വിഷയത്തിൽ നിങ്ങൾ അധികം ചോദിക്കല്ല എന്ന് ഉമർ ഫാറൂഖ് റളിയല്ലാഹു അൻഹു വിളംബരം ചെയ്തില്ലേ? സംഭവം പ്രസിദ്ധമാണ്. فانها لو كانت مكرمه في الدنيا او تقوى عند الله لكان اولىكم بها نبي الله صلى الله عليه وسلم. ഇത് അള്ളാഹുവിന്റെ അടുക്കൽ തന്റെ മകൾക്ക് ഇത്ര മഹർ വേണം എന്ന് ചോദിക്കുന്നത് അറബ് രാജ്യങ്ങളിൽ ഇപ്പോഴുള്ള സമ്പ്രദായം അതാണ്. ഇങ്ങനെ കൂടിയ മഹർ മക്കൾക്ക് വേണമെന്ന് പറയുന്നത് ഒരു ആദരവ് കിട്ടാനുള്ള കാരണമോ അള്ളാഹുവിന്റെ അടുത്തുള്ള തഖ്വയുടെ ലക്ഷണമോ ആണെങ്കിൽ അത് ഏറ്റവും കൂടുതൽ ചെയ്യുക ആരായിരിക്കും? നബിയുള്ളാഹി, അള്ളാഹുവിന്റെ റസൂലല്ലേ അത് ചെയ്യുക? തങ്ങളത് ചെയ്തിട്ടില്ലല്ലോ, തങ്ങളത് ചെയ്തിട്ടില്ലല്ലോ. മാ അലിംന റസൂലല്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നകഹ ശൈഅം മിൻ നിസാഇഹി വലാ അൻകഹ ശൈഅം മിൻ ബനാതിഹി അലാ അക്തറ മിൻ തിൻതൈ അശ്റത ഉഖിയ. ഉമർ ഫാറൂഖ് റളിയല്ലാഹുവിന്റെ വാക്കുകളാണിത്. അള്ളാഹുവിന്റെ റസൂൽ കല്യാണം കഴിച്ചതോ മക്കളെ കല്യാണം കഴിപ്പിച്ചതോ 500 ദിർഹമിലേറെ കൊടുത്തത് ഞങ്ങൾ അറിഞ്ഞിട്ടേ ഇല്ലല്ലോ. അങ്ങനെ ഇരിക്കെ നിങ്ങൾ എന്തിനാണ് ഈ കൂട്ടിച്ചോദിക്കുന്നതെന്ന് ഉമർ ഫാറൂഖ് റളിയല്ലാഹു നമ്മൾ ഈ സംഭവം അങ്ങനെ പറയുമ്പോ അപ്പൊ ഒരു വൃദ്ധയായ പെണ്ണ് എഴുന്നേറ്റ് നിന്ന് ചോദിച്ചു ഉമർ റളിയല്ലാഹു അൻഹുവിനോട്, അല്ലേ? അങ്ങനെ കേട്ടില്ലെങ്കിൽ ഒരു വൃദ്ധയായ പെണ്ണ് ചോദിച്ചു, ഞങ്ങൾക്ക് ഹലാലാക്കിയതിൽ നിങ്ങൾ ഇടപെടുകയാണോ എന്ന് ചോദിച്ചു. അപ്പൊ ഉമർ റളിയല്ലാഹു അൻഹു എന്നാ പിന്നെ ഞാനൊന്നും പറയണില്ലേ എന്ന് പറഞ്ഞതിൽ സമ്മതം മൂളി എന്ന് നമ്മൾ കേൾക്കാറുണ്ട്, അല്ലേ? അങ്ങനെ കേൾക്കാറുണ്ട്. അത് ഖിസ്സയാണ്, ഒരു ചരിത്രമാണ്.
ഇതിനെ സംബന്ധിച്ച് ഉലമാകൾ പറയുന്നത് അമ്മ ഖിസ്സത്തു റദ്ദിൽ മർഅ അലാ ഉമറ ഫഹിയ ളഈഫ ഉമർ റളിയല്ലാഹു അൻഹു ഇങ്ങനെ ഒരു അഭിപ്രായം പറഞ്ഞിട്ട് ഒരു പെണ്ണ് അതിന് എതിര് പറഞ്ഞു എന്ന സംഭവം ളഈഫത്തുൻ അത് ളഈഫാണ് മഹാനായ സുബൈർ ഇബ്നു ബക്കാർ റളിയല്ലാഹു അൻഹു ആ ഹദീസ് മൂഖത്തി ആണ് എന്ന് പറഞ്ഞു കമാ ഖറർ അൽ ഹാഫിദ് ഇബ്നു ഹജർ അസ്ഖലാനി ഫതഹുൽ ബാരിയിൽ മഹാനായ ഇബ്നു ഹജർ റളിയല്ലാഹു അൻഹും ഈ സംഭവം മൂഖത്തി ആണ് അടിസ്ഥാനരഹിതമാണ് പെണ്ണ് ഇങ്ങനെ എതിര് പറഞ്ഞു എന്നത് ഉലമാവ് പറയാൻ അങ്ങനെ ഒരു പെണ്ണ് ഉമർ തങ്ങളോട് എതിർത്തു എന്നിരിക്കട്ടെ അത് ഉമർ റളിയല്ലാഹു അൻഹു കേട്ടതിന് വഴങ്ങിക്കൊടുക്കുകയും ചെയ്യുന്നത് ഒരു ഖലീഫ അങ്ങനെ ഒരു ഏറ്റവും താഴെക്കടിയുള്ള ഒരാൾക്ക് മറുപടി കൊടുക്കുന്നതോ അതിനെ അംഗീകരിക്കുന്നതോ ശൈഖുന അവയും നല്ല കാര്യം തന്നെയാണ് പക്ഷേ അത് തെളിയിക്കപ്പെട്ടിട്ടില്ല ഈ സംഭവം നമ്മൾ പറഞ്ഞിട്ട് ആകെ പറയതാണ് ഒരു പെണ്ണ് എഴുന്നേറ്റെന്ന് പറഞ്ഞു ആ ഭാഗമാണ് ഹൈലൈറ്റ് ചെയ്യുക സംഗതി എവിടെയാണ് ഉമർ റളിയല്ലാഹു അൻഹു നാട്ടിലെ ഒരു ദുരാചാരത്തിൽ ഇടപെടുന്നു എന്നതാണ് നാം ആലോചിക്കേണ്ടത് ഉമർ റളിയല്ലാഹു അൻഹു ഒരു ദുരാചാരത്തിൽ ഇടപെടുകയാണ് ആ ഇടപെടലാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത് അതിനെ ഒരു പെണ്ണ് എതിര് ചോദിച്ചു എന്ന സംഭവം ഖിസ്സയാണ് ആളുകൾ കഥ പറയുന്ന സംഭവങ്ങളാണ് തഫ്സീറിന്റെ ചില തഫ്സീറുകളിൽ തന്നെ വന്നിട്ടുണ്ട് ഈ സംഭവം പക്ഷേ അതിന്റെ റിവായത്തുകൾ കൊടുത്തിട്ടില്ല അത് മൂഖത്തിആണ് മൂക്കത്തിയായ അത് ആ റിവായത്ത് തെളിവ് എടുക്കപ്പെടാവുന്നതല്ല അങ്ങനെ ഒരു പെണ്ണ് ചോദിച്ച സംഭവം ളഈഫാണ് പക്ഷേ കഥ പറയുന്നവരും ചരിത്രം പറയുന്നവരും പ്രസംഗിക്കുന്നവരൊക്കെ പറയാറുണ്ട് ഇത് ഉലമാഅറിയാം അവിടെ നമ്മൾ ചിന്തിക്കേണ്ട വിഷയമതല്ല ഇത്തരം വിഷയങ്ങളിൽ നിക്കാഹ് പോലെയുള്ള അള്ളാഹു തആല പവിത്രമാക്കിയ ഒരു സംഭവത്തെ കളങ്കപ്പെടുത്തുന്ന വിഷയങ്ങൾ സമൂഹത്തിൽ വരുമ്പോൾ അതിനെ ശക്തിയുക്തം ഇടപെടണം എന്ന് പഠിപ്പിക്കുകയാണ് ഉമർ റളിയല്ലാഹുവിന്റെ സംഭവം നമ്മൾ അങ്ങനെയാണത് മനസ്സിലാക്കേണ്ടത് സുബ്ഹാനല്ലാഹ് അള്ളാഹു തആല നമുക്ക് ഇൽമു വർദ്ധിപ്പിച്ചു നൽകുമാറാകട്ടെ വഅൻകിഹുൽ അയാമ മിൻകും വസ്സാലിഹീന മിൻ ഇബാദികും വഇമാഇകും ഹി യകൂനു ഫുഖറാ യുഗ്നിഹുമുല്ലാഹു മിൻ ഫദ്ലി നിങ്ങളിൽ നിങ്ങളുടെ മക്കളിൽ നിങ്ങളുടെ ആൺമക്കളിൽ പെൺമക്കളിൽ വിവാഹം ചെയ്തിട്ടില്ലാത്തവർ ഭാര്യയില്ലാത്തവർ ഭർത്താവില്ലാത്തവർ അവർക്ക് നിങ്ങൾ നിക്കാഹ് ചെയ്യിച്ചു കൊടുക്കണം രക്ഷിതാക്കന്മാർ നാട്ടുകാർ ഉത്തരവാദപ്പെട്ട ആളുകൾ അത് ചെയ്യണം ഇൻ യകൂനു ഫുഖറാ അവർ ദരിദ്രന്മാരാണെങ്കിൽ യുഗ്നിഹുമുല്ലാഹു മിൻ ഫദ്ലി അള്ളാഹു അവർക്ക് ഐശ്വര്യം നൽകും നിക്കാഹ് കൊണ്ട് അള്ളാഹു ഐശ്വര്യം നൽകും വല്ലാഹു വാസിഉൻ അലീം ഇൻഷാഅല്ലാഹ് അതിനെ തുടർന്നുള്ള ആയത്തിന് ശേഷം വരുന്ന 33-ാമത്തെ ആയത്തും ഇതേ ചർച്ചയുടെ ബാക്കിയാണ് ബാക്കി വിഷയങ്ങൾ അടുത്ത ക്ലാസ് ചർച്ച ചെയ്യാം അല്ലാഹു തആല തൗഫീഖ് ചെയ്യുമാറാകട്ടെ സ്വല്ലു അലാ നബി മുഹമ്മദിൻ വആലി അല്ലാഹുമ്മ സ്വല്ലി അലാ സയ്യിദിനാ മുഹമ്മദിൻ വഅലാ ആലി സയ്യിദിനാ മുഹമ്മദിൻ വബാരിക് വസല്ലിം അലൈഹി اللهم صل على سيدنا محمد وعلى آل سيدنا محمد وبارك وسلم عليه ഒരുപാട് സ്വലാത്ത് നമ്മുടെ ഹബീബിന്റെ ഹളറത്തിലേക്ക് എത്തും അള്ളാഹു എത്തിച്ചു കൊടുക്കട്ടെ അവിടുത്തെ അള്ളാഹു സന്തോഷിപ്പിക്കട്ടെ